മധുരമൊക്കെ ഉണ്ടല്ല, തണുപ്പ് മതിയാ കുറച്ചുകൂടെ. നമ്മുടെ അമ്മയുടെ സർബത്ത് കട, അതായത് ഈ സർബത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ പറയാം, അമ്മ നമ്മുടെ പേരെന്താ? രത്ന. രത്ന, അങ്ങോട്ട് തിരിഞ്ഞു നിന്ന്. ഇതാണ് നമ്മുടെ സർബത്തമ്മ. സർബത്തമ്മ എന്ന് പറയാൻ കാരണം അമ്മയുടെ സർബത്തിന് ഒരു പ്രത്യേക രുചിയാണ്. ബാക്കി ഡീറ്റെയിൽസ് അമ്മ കഴിക്കേ. ഇതിന് എന്തൊക്കെ ചേർക്കും? ഇതില് പാലും പഴവും പഞ്ചസാരയും ചേർന്നിട്ടാണ് ആ ജ്യൂസ്. പിന്നെ എല്ലാ ഫ്രൂട്ട്സുകളും, പൈനാപ്പിള്, പപ്പായ, സമം, ആപ്പിള്, മാതളം, പിന്നെ ഏത്തപ്പഴം, രസവള്ളിപ്പഴം, മാതളം, പൊടിപ്പഴം, നിറഞ്ഞി തണ്ണിമത്തെ പപ്പായ. ഈ കൈപ്പുണ്യം എന്നൊക്കെ പറയുന്നത് ഇതില് വേറെ മായങ്ങളൊന്നും ഇല്ല. നമ്മളെല്ലാരെ കണ്ണ് കാണാൻ തന്നെ റെഡി ആക്കണതും കൊടുക്കണതും. കാർത്തിക സ്റ്റോറും ഉണ്ട്, അമ്മ സ്റ്റോർ രണ്ട് തുടങ്ങിട്ട് ഒരു 8 കൊല്ലമായിട്ട് ഇതിന്റെ ഓണറും മോനും. പക്ഷേ അമ്മയാണ് ഇവിടുത്തെ കൈപുണ്യം. അമ്മ രാവിലെ അന്ന് സർബത്തൊക്കെ ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ചിട്ട് അങ്ങോട്ട് പോക്കാം അല്ലേ. ബാക്കി മോൻ രാത്രി കാലത്ത് 10 മണിക്ക് കട തുറന്ന രാത്രി 10-11 മണി വരെ തിരക്കുണ്ടാവും. പിന്നെ മഴ സമയമാവുമ്പോ ആരും തിരിഞ്ഞു നിൽക്കൂല. പിന്നെ ഇവിടെ ഷാർജയും ഷേക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാൻ നമുക്ക് ഇതിനുള്ള സമയമേ കിട്ടൂല. അതുകൊണ്ട് അതൊന്നും ശരിയാക്കൂല. പിന്നെ ജിഗർദണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട്. അപ്പൊ അത് ഇപ്പൊ ഉണ്ടാക്കണില്ല. അത് ഉണ്ടാക്കണമെങ്കിൽ അത് പ്രത്യേക സമയം വേണം. ഇതിലെല്ലാം ചെയ്യും. വിശപ്പും മാറും, ദാഹവും തീരും, എല്ലാം തീരും. രത്നമ്മ തങ്കം പോലൊരമ്മ രാവിലെ 10 മണിക്ക് പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. അമ്മ ഫുൾ ബിസിയാണ് കേട്ടോ, സർബത്ത് ഉണ്ടാക്കുന്ന തിരക്ക് തന്നെ. ഫ്രൂട്ട് സർബത്ത് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ അമ്മയെ കാണുമ്പോൾ തന്നെ തിരുവനന്തപുരം സിറ്റിയിലുള്ള ഒട്ടുമിക്ക ഭക്ഷണപ്രിയർക്കും ഈ അമ്മയെ അറിയാം, ഈ സർബത്ത് കടയും അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മ തന്നെയാണ് ഫുൾ പ്രിപ്പറേഷൻ, വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിലിടുന്ന ഫ്രൂട്ട്സ് ഞാൻ മിക്കവാറും നേരിൽ കാണാറുള്ളതാണ്, അത്രയ്ക്ക് ഫ്രഷ് ഐറ്റംസാണ് ഉപയോഗിക്കുന്നത്. അമ്മ മിക്കവാറും രാവിലെ 10 മണിക്ക് കാണാറുണ്ട്. പിന്നെ കൂട്ടിന് മകനുമുണ്ട് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാം ഫ്രഷ് ഫ്രൂട്ട്സാണെന്ന്. അത് ഒരുപാട് ഐറ്റംസ് അതിൽ ആഡ് ചെയ്യുന്നുണ്ട്, അത് അമ്മ തന്നെ പറയുന്നുണ്ട്, ആ വീഡിയോ പുറകെ വരുന്നതാണ്. പിന്നെ ഈ ഫ്രൂട്ട് സർബത്തിന് ഫാൻസ് എന്ന് പറയാൻ ഒരുപാട് പേരുണ്ട്. രാവിലെ ഒരു 11 മണിക്കൊക്കെ പോയാൽ, ഉച്ചയ്ക്കൊക്കെ പോയാൽ ഈ സർബത്ത് കുടിക്കാൻ സ്ഥിരമായി വരുന്നവർ ഒരുപാടുണ്ട്. അപ്പോൾ അമ്മയുടെ സർബത്ത് ഞാൻ വീണ്ടും പറയുകയാണ്, അമ്മയുടെ സർബത്ത് നിങ്ങൾ എല്ലാവരും പോയി രുചിക്കണം. പിന്നെ അമ്മയുടെ ഒരു സ്പെഷ്യൽ സംഭവം കൂടെ ഉണ്ട് കേട്ടോ, ജിഗർദണ്ട. അവർ അടുത്തിടെ തുടങ്ങിയതാണെങ്കിലും അത് ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. എനിക്കൊന്ന് കുടിക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ സർബത്ത് കുടിച്ചപ്പോൾ തന്നെ വയറുനിറഞ്ഞു. നമുക്കിനി അമ്മയിലോട്ട് വരാം, അമ്മയിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഈ കട ഇരിക്കുന്ന സ്ഥലം ഞാൻ പറയാം കേട്ടോ, നിങ്ങൾ പോയി അമ്മയെ കാണണം. അമ്മയുടെ ഈ ഫ്രൂട്ട് സർബത്ത് മസ്റ്റ് ട്രൈ ആണ്. ഇനി കടയുടെ ലൊക്കേഷൻ, തിരുവനന്തപുരം അട്ടക്കുളങ്ങര ഈഞ്ചക്കൽ റോഡിൽ സുഭാഷ് നഗർ ജംഗ്ഷൻ എത്തണം. അവിടെ 4 മുക്ക് റോഡുണ്ട്, അവിടെ തന്നെയാണ് ഈ സർബത്ത് കട. ഇഞ്ചക്കിൽ നിന്ന് വരികയാണെങ്കിൽ റൈറ്റ് സൈഡിൽ, ആ ജംഗ്ഷനിൽ റൈറ്റ് സൈഡിൽ ആദ്യത്തെ കട അമ്മ സർബത്ത് കട, തിരുവനന്തപുരം കിഡിലോൾസ്കി.